സംവിധായകൻ മഹേഷ് നാരായണൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ മഹേഷ് നാരായണൻ, സമൂഹത്തോട് പരിഹസിക്കുന്നോ ഈ ഡയറക്ടർ എന്ന് തോന്നിപ്പോകും. കേരളത്തിലാണോ ഇത് നടക്കുന്നതെന്ന് നമുക്ക് അതിശയം തോന്നിപ്പോകും. ഇക്കരം കാര്യങ്ങൾ ഇപ്പോഴും ഇങ്ങനെ ചർച്ച ചെയ്യേണ്ടി വരുന്നത്, അതിനുവേണ്ടി 15 ദിവസത്തോളം വിദ്യാർത്ഥികൾക്ക് സമരം ചെയ്യേണ്ടി വരുന്നത്, താങ്കൾ എങ്ങനെ കാര്യങ്ങളെ മനസ്സിലാക്കുന്നു? എന്താണ് ഈ വിഷയത്തിൽ താങ്കളുടെ നിലപാട്? എനിക്ക് തോന്നുന്നു, ഞാൻ ആ വിദ്യാലയത്തിന്റെ തുടക്കം മുതൽ, അതായത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഒരു ബിൽഡിംഗ് പ്ലാനിന്റെ സ്ട്രക്ചർ തുടക്കം മുതൽ അതിന്റെ പലതരത്തിലുള്ള കമ്മിറ്റികളുമായിട്ട് ബന്ധപ്പെട്ട് സഹകരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോഴും ഞാൻ അതിന്റെ ഒരു ഒരു ടെക്നിക്കൽ കമ്മിറ്റി, അതായത് ഈ പറഞ്ഞ പോലെ കോഴ്സ് സ്ട്രക്ചർ തയ്യാറാക്കുന്നതിനും മറ്റു കാര്യങ്ങൾക്കും അല്ലെങ്കിൽ എക്യുപ്മെന്റ്സ് മേടിക്കുന്ന ഒരു കമ്മിറ്റിയുണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കമ്മിറ്റിയിൽ ഞാൻ ഭാഗമാണ്. അപ്പൊ അത് ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇത് ഈ പ്രശ്നം ഇന്ന് തുടങ്ങിയ പ്രശ്നമല്ല, ഇത് കുറെ കാലങ്ങളായിട്ട് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു പ്രശ്നമാണ്. അപ്പൊ അത്, അതായത് ഇപ്പൊ കുട്ടികളെ എനിക്ക് പ്രാഥമികമായിട്ട് പറയാനുള്ളത്, ഇപ്പൊ നമ്മളിപ്പോ ഞാനൊരു ഫിലിം സ്കൂളിൽ പഠിച്ചിറങ്ങിയൊരു വിദ്യാർത്ഥിയാണ്. അപ്പൊ ഞങ്ങൾക്ക് അതിന്റെ ബുദ്ധിമുട്ട് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അതായത് 10 സീറ്റുകളാണ് ഒരു ഒരു ഡയറക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഉള്ളതെങ്കിൽ 10 സീറ്റുകൾക്ക് തത്തുല്യമായിട്ട് എഡിറ്റിംഗ് സ്റ്റുഡൻസിനും വേണം, സിനിമോഗ്രാഫി സ്റ്റുഡൻസും വേണം, സൗണ്ട് സ്റ്റുഡൻസും വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു പ്രോജക്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു 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 അതായത് അത് എടുക്കുക എന്നുള്ളതാണ്, കുട്ടികളെ എടുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഇവിടെ പറയുന്ന ഒരു കട്ട് ഓഫ് മാർക്ക് വെച്ചിട്ട് ഈ കട്ട് ഓഫ് മാർക്ക് ഒരു മാനദണ്ഡമായിട്ട് വെക്കുകയും അതിനകത്തുനിന്ന് ചില പ്രത്യേക, അതായത് അതിനകത്ത് പല കാര്യം സംവരണത്തിന്റെ അടിസ്ഥാനത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ പല തരത്തിലുള്ള ആയിക്കോട്ടെ എല്ലാ തരത്തിലും ഒരു വീഴ്ച വരുത്തുകയാണ്. അപ്പൊ അതിനെന്താണ്, അത് എന്തുകൊണ്ടാണെന്നുള്ള ഒരു വ്യക്തമായ ഒരു ഉത്തരം ഈ പറഞ്ഞ LBS ആണ് ഇത് നടത്തുന്നത്. LBS പിന്നീട് അത് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഫാക്കൽറ്റീസ് തന്നെയാണ് കുട്ടികളെ എടുക്കുന്നതും കാര്യങ്ങളൊക്കെ. അപ്പൊ എന്തുകൊണ്ട് കോഴ്സിനകത്ത് ഒരു മുഴുവൻ ബാച്ചിനെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നില്ല? 10 സ്റ്റുഡൻസിനെ എടുക്കാൻ എന്താണ് ഇത്ര ബുദ്ധിമുട്ട് എന്നുള്ളതാണ് കാറ്റഗറിയിൽ വിദ്യാർത്ഥികളെ എടുത്താൽ നിലവാരം കുറയും എന്നതാണ്. അല്ല, അതാണ്, അത് മാത്രമല്ല, റിസർവേഷന്റെ കാറ്റഗറിയിലും പറയുന്നുണ്ട് 30 വയസ്സിന് മുകളിലുള്ള കുട്ടികളെ എടുത്തു കഴിഞ്ഞാൽ പിള്ളേർ, കുട്ടികൾ വയസ്സന്മാരായി പോകും മറ്റു കുട്ടികളോട് ഇരിക്കുമ്പോൾ, നിങ്ങൾ വയസ്സന്മാരാണെന്നൊക്കെ പറഞ്ഞ് ചില കത്തുകളൊക്കെ ഞാൻ കാണുകയുണ്ടായി. അതൊക്കെ വളരെ വികൃതമായിട്ടുള്ള ന്യായമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ ഇത്തരം അതായത് ഇപ്പോഴും ഈ ജാതീയ വ്യവസ്ഥയും ഈ പറഞ്ഞ എന്താ പറയുന്നത് ഈ പറഞ്ഞ വരേണ്യ വർഗത്തിന്റെ ഒരു ആ രീതിയിലുള്ള ഒരു സംസാരമൊക്കെ എന്തുകൊണ്ട് ഇപ്പോഴും ഇങ്ങനെ ഒരു സ്ഥലത്ത് നടത്തുന്നു എന്നുള്ളത് ഭയങ്കര അതിശയം തോന്നുന്ന കാര്യമാണ്. എനിക്ക് എന്നെ സംബന്ധിച്ചോളം ചോദിച്ചു കഴിഞ്ഞാൽ, കുട്ടികൾക്ക് ശരിക്കും ആരും അവിടെ പഠിക്കുന്നത്, ഇപ്പൊ ഒരു ഫിലിം സ്കൂളിൽ പഠിക്കുന്നവരാരും ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടി പഠിക്കുന്നവരല്ല ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. കാരണം ഈ സർട്ടിഫിക്കറ്റ് കൊണ്ട് പ്രത്യേകിച്ച് ഇപ്പൊ എന്താ ചെയ്യാൻ പോകുന്നത്? ഒരു സർട്ടിഫിക്കറ്റ് കിട്ടി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നാളെ എല്ലാവരും പോയിട്ട് ഒരു TVയിലോട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഒരു റേഡിയോയിലോട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിലേക്ക് ജോലിക്ക് വേണ്ടി അപേക്ഷിക്കാൻ പോകുന്നവരല്ല. കൂടുതലും പേര് സിനിമ പഠിക്കാനും സിനിമ പഠിച്ചിറങ്ങാനും താല്പര്യപ്പെട്ട് വരുന്നവരാണ്. അപ്പം അതിനകത്ത് സിനിമ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യാൻ വേണ്ടി വരുന്നവരാണ്. അവരെ സംബന്ധിച്ചുള്ള അവരെ ഇങ്ങനെ നമ്മൾ ഒരു ബാച്ച് 0 ബാച്ച് ആയി പോവുക എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ പ്രയാസമുള്ള കാര്യമാണ്. അപ്പൊ ഞാൻ അത് അനുഭവിച്ചിട്ടുള്ള വ്യക്തിയാണ്. അപ്പം ഇതിനൊരു ഒരു തീരുമാനം എത്രയും പെട്ടെന്ന് ഉണ്ടാക്കുക എന്നുള്ളതാണ്. കാരണം ഞാൻ ഇതിനകത്ത് ഒരു വേറൊരു വസ്തുത പറയട്ടെ. വേറൊരു വസ്തുത എന്ന് പറയുന്നത്, ഇപ്പം 4 കുട്ടികളാണ് ഒരു ബാച്ചിൽ എഡിറ്റിംഗിനുണ്ടെങ്കിൽ ഇപ്പൊ എടുക്കുന്നു, അത്രയും പേരെ എടുക്കുന്നു, അത്രയും പേരാണ് ഇവരീ പറയുന്ന എന്താ പറയുന്ന മാനദണ്ഡങ്ങളെല്ലാം പാലിക്കപ്പെടുന്ന അല്ലെങ്കിൽ മാർക്കുകൾക്ക് ഉള്ളത് അല്ലെങ്കിൽ ഈ പറഞ്ഞ ജാതിയിൽ ഉന്നതരായി നിൽക്കുന്ന എന്നൊക്കെ പറയുന്നതിനോട് എനിക്ക് എന്താണ് ഇപ്പൊ പറയാൻ പറ്റുന്നത്? എന്താണ് ഇതിനകത്ത് ചെയ്യുന്നത്? തീർച്ചയായും പരിഹാരം ഉണ്ടാവുക എന്നത് തന്നെയാണ് വേണ്ടത്. എന്തായാലും ഇപ്പോഴും പുരോഗമന സമൂഹം എന്ന് നമ്മൾ പറയുന്ന കേരളത്തിൽ KR നാരായണന്റെ പേരിലുള്ള ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഇത്തരം സംഭവങ്ങൾ നടക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി 15 ദിവസമായി സമരം ചെയ്യേണ്ടി വരുന്നത്. എന്തായാലും വളരെ പെട്ടെന്ന് ഇതിൽ നടപടികൾ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ അംഗങ്ങൾ ഉടൻ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കും എന്നാണ് ജി ശ്രീജിത്ത് റിപ്പോർട്ട് ചെയ്തത്. ന്യൂസ് റൂം ലൈവ് പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം വാർത്തയിൽ നിന്ന് കാണാം.